നമസ്കാരം മതം മാറ്റം എല്ലാ കാലത്തും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുമ്പൊന്നും അത്ര വലിയ പ്രശ്നമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ മതം മാറ്റം എന്ന് പറയുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും അത് പ്രത്യേകിച്ച് ഇസ്ലാമിലേക്കാണ് മതം മാറുന്നതെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട് അതിനെ നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്നെല്ലാം ഓരോ പേരുകളിട്ട് ഇതിന് പറയാറുണ്ട് എന്നാൽ ഇതൊന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് കോടതികൾ അംഗീകരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ പലപ്പോഴും ഇസ്ലാമിക നിയമങ്ങളൊന്നുമല്ല നടക്കുന്നത് അവിടെ ഇസ്ലാമിൻ്റെ പേരിൽ പലപ്പോഴും ഗുണ്ടായിസമാണ് നടക്കുന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം നൂറ്റി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇസ്ലാമിലേക്ക് ബലം പ്രയോഗിച്ച് മതം മാറ്റിയതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സേർവർ ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സേർവറിൻ്റെ ഷീറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിനാല് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റിയെന്ന് പറയുന്നത് അതിനകത്ത് ഏകദേശം എൺപതോളം പെൺകുട്ടികൾ ഹിന്ദു മതത്തിൽ നിന്നും ബാക്കിയുള്ള നാൽപ്പതോളം പെൺകുട്ടികൾ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമാണ് മതം മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരെയാണ് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഈ തട്ടിക്കൊണ്ടു പോകപ്പെട്ട പെൺകുട്ടികളിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിമൂന്ന് ശതമാനം പേരും പതിനാല് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് മുപ്പത്തിയാറ് ശതമാനം പെൺകുട്ടികൾ പതിനാല് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാര്യം ഈ പെൺകുട്ടികൾ ആരും പ്രണയിച്ചു പോയതോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറാനായിട്ട് പോയവരോ അല്ല മറിച്ച് ഇവരെയെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തട്ടിക്കൊണ്ടു പോയിട്ട് ബലപ്രയോഗത്തിലൂടെ മതം മാറ്റുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയത് സിന്ധു പ്രവിശ്യയിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൊണ്ടൊന്നും പാകിസ്ഥാനിലെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് വർഷാവർഷം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട് എന്നാൽ ഭരണകൂടം ഇതിനെതിരെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് പരമാർത്ഥം കാരണം അവിടെ പലപ്പോഴും ഭരണകൂടത്തേക്കാൾ പവറ് മതത്തിനും ജാതിക്കും അതുപോലെ ഒക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ചില നാളുകളിലെ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ